തവണ ബോൾ ഇങ്ങോട്ട് അടിച്ചു. അത് എന്റെ കുഴപ്പമല്ല. ആ ബാറ്റ്മാൻ ചടിച്ചാൽ അങ്ങനെ. നീ അറിഞ്ഞോ എന്താ അടിച്ചതാ? വേണ്ട വേണ്ട, അതിനെ എടുക്കൊന്നും വേണം. അതാ കൂട്ടി തന്നെ എടുക്കട്ടെ, അതാ നല്ലത്. ചേച്ചി, മഴ നനഞ്ഞാ അതിന് പനി പിടിക്കത്തില്ലേ? എന്താ പൊത്താ അങ്ങനെ വിളിക്കല്ലേ റോസു? എന്ത് കൂട് വെക്കുന്നത് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്താ. അല്ലാതെ എന്ത് കുഞ്ഞുങ്ങൾ മഴ നനയുന്ന സ്ഥലത്തൊന്നും അല്ല. അതിനെന്താ നീ എന്നെ പൊട്ടാന്ന് വിളിച്ചേ? ഞാനല്ലോ ഓട്ടെ, നീയാ കുട്ടി. വേണ്ട വേണ്ട, അതിനെടുക്കൊന്നും വേണ്ട. നമ്മൾ എടുത്താല് ചിലപ്പോ അതിന്റെ അമ്മക്കിളി വരില്ല. പേടിച്ചിരിക്കും അല്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒളിച്ചിരിക്കാം, ചിലപ്പോ അതിന്റെ അമ്മക്കിളി വരുമായിരിക്കും. എന്താ അതിന്റെ അമ്മക്കിളി വരാത്തെ? എന്താ എന്താ ചെറുക്ക, നീ കൂടി ചെറുക്കി. ഇനി അമ്മക്കിളി വരത്തില്ലെന്ന് തോന്നുന്നു, നമുക്ക് പോയി എടുത്താലോ? എന്നവാ, നമുക്ക് പോയി എടുക്കാം. എടുക്കട്ടെ. ഇവള് കൊത്തും കേട്ടോ, കൊത്താതെ ഞാൻ പറഞ്ഞില്ല അപ്പഴേ. ആൺകിളിയാണോ പെൺകിളിയാണോ?
എല്ലാ ജീവജാലങ്ങൾക്കും ആണും പെണ്ണും ഉണ്ട്. അത് ഇതുവരെ അതിനെന്തിനാ നീ എന്നെ മണ്ടാ എന്ന് വിളിച്ചാ? നീ ഒരു മണ്ടനായിട്ട് കൊണ്ട് കിളി എന്താ അമ്മ ചേച്ചി തിന്നേ? മഴ മാറുന്നവരെ നമ്മൾ എന്നാ ചെയ്യും? ഞാനിത് പാട്ട് പാടിയാലോ? പാട്ട് ഈ കിളി അപ്പടി സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ. നമുക്ക് അടിപൊളി ഡാൻസ് കളിച്ചാലോ? കൊറോണ അതെനിക്ക് കിട്ടും പണിയെന്നു. ഇതാ ഇപ്പൊ ഞാനിരിക്കുക 14 ദിവസം ക്വാറന്റീനില്. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പോയി, അവിടെ വന്ന ഒരാൾക്ക് കൊറോണയായി. പ്രൈമറി കോണ്ടാക്ട് ആയിരുന്നു. ഞാനും ഇരിക്കുക ക്വാറന്റീനില്. ഇപ്പൊ എനിക്ക് കൂട്ടുന്ന നീ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന വല്ലതും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പേ മമ്മി. ഹലോ മമ്മി. അമ്മൂസേ, എന്റെ മോക്ക് എന്താ പറ്റിയേ? മോള് ക്വാറന്റീനിലാന്ന് കേട്ടില്ലടോ. മോള് വിഷമിക്കൊന്നും ഉണ്ട് കേട്ടോ. ആഗ്രഹമില്ലാണ്ട് അല്ലല്ലോടാ, ഞങ്ങള് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ നിന്ന് വരാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ലല്ലോടാ. ഈ സമയത്ത് പപ്പയും മമ്മിയും കാണാൻ ഭയങ്കര കൊതിയാ. പപ്പയ്ക്ക് ഞാൻ ഫോൺ കൊടുക്കട്ടെ? ഇതുപോലെ നിന്റെ അച്ഛനമ്മയും ദൂരെ എവിടെയാന്ന് തോന്നുന്നു. അല്ല കിടക്കുമോ? പുറത്ത് നല്ല മഴയാ. ഈ മഴയും വെയിലും മഴവിലും എല്ലാം 14 ദിവസം ഈ ജനലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു കൊടുക്കും.
മതി, ഇനി കളിയൊക്കെ മതി. ഇനി നീ നിന്റെ ബെഡി പൊക്കെ. ചേച്ചി, നമ്മുടെ കിളിക്ക് സുഖാണോ? ബാക്കിയുള്ളവരൊക്കെ എന്ത്? ഞാൻ എല്ലാരോടും തിരക്കിന്ന് പറഞ്ഞേക്കേ. ദേ നോക്കി, പുറത്ത് നല്ല മഴയാ. ഞങ്ങളോട് ജോലി റിസൈൻ ചെയ്തോളാനാ പറഞ്ഞത്. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലടാ. മോള് പപ്പയോടും മമ്മിയോടും പിണങ്ങലേ കേട്ടോ. ഇപ്പൊ ഏകദേശം
നമ്മളെ തുല്യ ദുഃഖിതരാ അല്ലേ? അമ്മു ചേച്ചി, ഒരു വാർത്തയുണ്ട് കേട്ടോ. ഇവിടെ അടുത്തെല്ലാം കോവിഡ് വന്നു തുടങ്ങി. ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഇനി പുറത്തൊന്നും ഇറങ്ങണ്ടെന്നാ. നിമിഷേച്ചിയും ചിന്നും ഒക്കെ വീട്ടിൽ ഇരിക്കുക, അതാ അവർ വരാത്തത്. അപ്പോൾ ഞങ്ങളും ഇനി ആ കള്ളൂടിയനും കോവിഡാ ചേച്ചി. നിന്റേതായ ലോകത്തോട്ട് നീ പൊക്കും. ഇതേ, ഇന്നലെ ഞാൻ രാത്രി ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ പപ്പയും മമ്മിയും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ പപ്പയും മമ്മിയും സ്വപ്നം കാണുന്നേ. അവരെൻ്റെ അടുത്തുള്ളതുപോലെ. ഞാനും അപ്പവും മമ്മിയും പപ്പയും എല്ലാവരും ഒരുമിച്ച്. എൻ്റെ സ്വപ്നത്തിൽ നീയും ഉണ്ടായിരുന്നു. നീ എൻ്റെ ചുറ്റും ചെറുകടിച്ച് പറന്ന് നടക്കുകയായിരുന്നു. എനിക്ക് എന്ത് സന്തോഷമായിരുന്നോ.
പതിനാല് ദിവസത്തെ തടവ് കഴിഞ്ഞു. പിന്നെ തിരിച്ചു തന്നെയാ വിളിച്ചാ മതിയോ? ആ എനിക്കിപ്പോ ഹെൽത്തിൽ നിന്ന് കോൾ വരുന്നേ, എന്തായാലും പോകാൻ കഴിയേണ്ട സമയമായി. ആ അപ്പൊ എനിക്ക് ഹെൽത്തിൽ നിന്ന് കോൾ വന്നാലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ. ഹലോ ഹലോ, ഞാൻ അനീറ്റയാ. ആ അതിരമ്പുഴ സ്കൂളിൽ നിന്നാ. 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ സ്റ്റുഡന്റാ. അൺലിമിറ്റഡ് ഡേറ്റ ഫ്രീയോ? നെറ്റ്ഫ്ലിക്സ് ഫ്രീയോ? ഓ ഒരു മാർക്കറ്റിംഗ് പോലെ. ഹലോ, ആ അനീറ്റ, ആ എന്താ? നീ നേരെ ഇങ്ങോട്ടേക്കാ വന്നേ? നീ ഓർക്കുന്നുണ്ടോ ഇവിടെയായിരുന്നു നിന്റെ കൂട്? നോക്കി ഇതാ അവിടെ. സാരമില്ല, നീ ഇങ്ങ് പോരെ. നിനക്ക് എവിടെയെങ്കിലും വെച്ച് എന്റെ അപ്പക്കളെയും അമ്മക്കളെയും ഇരിക്കും. ഇങ്ങ് പോരെ. സാരമില്ല, സങ്കടപ്പെടണ്ട കേട്ടോ. എങ്കിലും നമ്മുടെ കൂട്ടുകാരൊക്കെ എന്തി, ആരും കണ്ടില്ലല്ലോ. അപ്പൊ നീ എന്റെ പുറകെ പറന്ന് പോരെ. നീ ഞങ്ങളുടെ ക്വാറന്റൈൻ കഴിയട്ടെ. ഇനി നിനക്ക് നിന്റെ അച്ഛനെ അമ്മയെ കൂട്ടുകാരെയൊക്കെ അന്വേഷിച്ചു പോവാലോ. നീ നിന്റേതായ ലോകത്തോട്ട് പൊക്കും. നിനക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാം. നിന്നെ കാത്ത് ഞങ്ങൾ എല്ലാരും ഇവിടെയുണ്ട്. നമുക്കപ്പോ ഇവിടെ വിട്ടേക്കാം.